അതിസങ്കീർണവും മൈക്രോ മൈന്യൂട്ടായി ബന്ധിപ്പിക്കപ്പെട്ടതുമായ നമ്മുടെ ഇലക്ട്രോണിക് ഇലക്ട്രിക് ഉപകരണങ്ങൾ കേടാവുന്നത് സ്വാഭാവികമാണ്. കേടായ പുനഃപ്രവർത്തനം നടത്തണമെങ്കിൽ നല്ലൊരു മെക്കാനിക്കിന്റെ സാന്നിധ്യവും ആവശ്യമാണ്. പൈനൂർ വിഷൻ അത്തരത്തിൽ ഒരാളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. നിങ്ങളുടെ LED, LCD, സ്മാർട്ട് CRT TV, ഹോം തിയേറ്റർ, മിക്സി, ഫാൻ, അയൺ ബോക്സ് തുടങ്ങി സർവവിധ വീട്ടുപകരണങ്ങളും റിപ്പയർ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനം അന്നൂർ കണ്ടക്കോരൻ മുക്കിൽ ജനങ്ങളെ ആകർഷിക്കുകയാണ്. പുതിയ തരം TV കൾ കേടായാൽ ഉപേക്ഷിക്കാൻ വരട്ടെ. 36 വർഷത്തെ റിപ്പയറിംഗ് പരിചയമുള്ള ഇലക്ട്രോ കെയർ ഇലക്ട്രോണിക് സർവീസ് സെന്റർ എന്ന ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടാം. പുതിയ TV കൾ റിപ്പയർ ചെയ്യുന്നത് വലിയ കോസ്റ്റ്ലി ആണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്, എങ്ങനെയാ? അത് രണ്ട് തരത്തിൽ പറയാൻ പറ്റും. അത് പുതിയ TV കൾ ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുതലൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു LED TV ഒക്കെ കോസ്റ്റ് കൂടി തന്നെയാണ് സാധനം വാങ്ങിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ സർവീസ് പാർട്ടിനും വില കൂടുതലാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സർവീസ് ചാർജ് വളരെ പരിമിതമായ രീതിയിൽ മാത്രമാണ് സർവീസ് ചാർജ് വാങ്ങിക്കുന്നത്. TV റിപ്പയറുമായിട്ട് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് താങ്കൾക്ക്? എനിക്കൊരു ഏകദേശം ഒരു 32 വർഷത്തോളം ഈ ഇലക്ട്രോണിക്സ് മേഖലയിൽ സർവീസ് നടത്തിയിട്ടുള്ളൊരു പരിചയമുണ്ട്. കാരണം ആദ്യം വാൾവ് റേഡിയോ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. വാൾവ് റേഡിയോ സിസ്റ്റം പഠിച്ച ശേഷം പിന്നീട് നമ്മൾ റേഡിയോയിലേക്ക് വന്നു, ട്രാൻസിസ്റ്റർ റേഡിയോയിലേക്ക് വന്നു. വാൾവിന് ശേഷം ട്രാൻസിസ്റ്ററിൽ നിന്ന് പിന്നെ IC റേഡിയോയിലേക്ക് പോയി. പിന്നെ IC നിന്ന് വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV യിലേക്ക് വന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV യിൽ നിന്ന് പിന്നെ കളർ TV യിലേക്ക് വന്നു. കളർ TV യിൽ നിന്ന് പിന്നെ നമ്മൾ LED വന്നു. LED തന്നെ ഒരുപാട് പുതിയ ഇപ്പോൾ പുതിയ വേർഷനുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റ് നമ്മൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പഴയ TV കൾ സർവീസ് നടത്തുന്നുണ്ടല്ലോ? പഴയ TV കൾ CRT TV കൾ എല്ലാം ചെയ്യുന്നുണ്ട്. പഴയ കാലത്തുള്ള എല്ലാ TV കളും ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ഉപകരണം നമ്മൾ എവിടെ നിന്ന് വന്നാൽ മടക്കാറില്ല, എല്ലാ സർവീസ് ചെയ്ത് കൊടുക്കും. തീരെ കഴിയാത്തത് മാത്രം നമ്മൾ പാനല് മാറ്റേണ്ടത് പാനൽ മാറ്റി കൊടുക്കും, അല്ലെങ്കിൽ CRT ബോർഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ബോർഡ് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ക്രിട്ടിക്കൽ കംപ്ലൈൻ്റ് ഉള്ളത് പോലും നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നു. LED TV കൾ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത ഉണ്ട്, അങ്ങനെ ഉപേക്ഷിക്കേണ്ട എന്നാണ് താങ്കൾ പറയുന്നത്? LED TV കൾ കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് അനായാസം റിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു തരത്തിൽ നമുക്കത് പിന്നെ റിപ്പയർ ചെയ്യാതിരിക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാ വിധത്തിലും ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല? ഇല്ല. പാനൽ ഇഷ്യൂ വന്നാൽ പോലും നമുക്കതൊരു 90% റിപ്പയർ ചെയ്തെടുക്കാം, ബോണ്ട് ചെയ്തെടുക്കാം പാനൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഒരു ചെറിയൊരു 10% മാത്രമാണ് നമ്മൾ അത് ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് പോവുക. എന്നാലും വലിയ എമൗണ്ട് ആവില്ല. എമൗണ്ട് എന്ന് പറയുന്നത് ഈ സെറ്റിൻ്റെ കോസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ സർവീസബിൾ ആണെന്ന്. സെറ്റ് വാങ്ങിക്കുന്ന പൈസ എന്തായാലും സെറ്റ് റിപ്പയറിന് വരില്ലല്ലോ. അപ്പോൾ ഇപ്പം കൂടുതൽ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെറ്റ് ചെറിയ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അതങ്ങ് ഒഴിവാക്കി പുതിയ സെറ്റ് വാങ്ങിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ പൊതുജനങ്ങളിൽ കാണുന്നത്. പക്ഷേ അത് മാറണം.
കാരണം നമ്മളെപ്പോലെ ഒരുപാട് തൊഴിലാളികൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ ഇതിനെ ആ ഒരു സപ്പോർട്ടിങ്ങും കൂടെ ജനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ ഗുണകരമായിട്ട് വരും. ഏറ്റവും കൂടുതൽ വരുന്ന കംപ്ലൈൻറ്റുകൾ പാനലിലാണ് ഇപ്പോൾ. പക്ഷേ പാനൽ കംപ്ലൈൻറ്റുകൾ വന്നാൽ നമുക്കതൊരു 90% പാനൽ കംപ്ലൈൻറ്റുകൾ സൊല്യൂഷനുണ്ട് നമ്മുടെ കയ്യിൽ, ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇത് വളരെ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ പാനൽ എന്ന് പറയുന്നത്. ഈ പാനൽ എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. ഇതിനകത്ത് നമ്മൾ ബാക്ക് ലൈറ്റ്, ആദ്യം ഒരു ബാക്ക് ലൈറ്റ് കൊടുക്കുമ്പോൾ ഇത് നമ്മൾ പിക്ചർ ഇതിനകത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇത് ബ്ലാങ്ക് ആയിരിക്കും. ഇതിപ്പോൾ ബാക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു പ്ലെയിൻ പാനലാണ്. അപ്പോൾ ഈ പ്ലെയിൻ പാനൽ ഇതിനകത്തൊന്നും കാണില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഈ പിന്നെ സ്കെയിലർ ബോർഡിൽ, അതുപോലെ മദർ ബോർഡിൽ, SMBS ഇത് ഒരു LED TV മദർ ബോർഡാണ് ഇത് മൊത്തം. പിന്നെ ഇതിൻ്റെ സൈഡ് കോഫിന് കംപ്ലൈൻറ്റ് വന്നാൽ അതുപോലെ നമ്മൾ ബോണ്ട് ചെയ്ത് റിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഈ ടി വി റിപ്പയർ ഷോപ്പുമായിട്ട് അത്ര കാലത്ത് ബന്ധമുണ്ട്? ചെറുപ്പം മുതലേ അച്ഛൻ വീട്ടിലത്തെ ടി വിയും മറ്റുള്ള കാര്യങ്ങളും റിപ്പയർ ചെയ്യുന്ന കൂട്ടാട്ടമായിരുന്നു. ആൾക്കാരെ മുതലെല്ലാം വരുന്നു. അപ്പോൾ എല്ലാത്തരം വർക്കുകളും അദ്ദേഹം ചെയ്യുന്നുണ്ട്? ആ, ഒട്ടുമുക്ക എല്ലാ വർക്കുകളും ചെയ്യാറുണ്ട്. വീട്ടിലത്തെ ടി വി, പിന്നെ മിക്സി കാര്യങ്ങൾ, എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഹോം തിയേറ്റർ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഏറ്റവും പുതിയ LED TVകളെല്ലാം തന്നെ വളരെ ചെറിയ റേറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ, ചെറിയ റേറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചിപ്പ് സർവീസ് വരെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പം വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. വിശ്വസിച്ചിട്ട് നമുക്ക് ടി വി തീർച്ചയായും കൊടുക്കാൻ പറ്റും.